ഉറുഗ്വായിലെ വിശുദ്ധ അന്തോനീസ്. സഭാചരിത്രത്തിലെ തന്നെ വളരെ ശക്തനായ ഒരു വിശുദ്ധനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അദ്ദേഹം വേദപാരംഗതനും ഫ്രാൻസിസ്കൻ സഭയുടെ പുനരുദ്ധാരകനും മഹനീയമായ വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയുമായിരുന്നു. നഷ്ടപ്പെട്ടുപോയ ആത്മാക്കളെ കണ്ടെത്തുന്ന പാദുവായിലെ വിശുദ്ധ അന്തോണീസ് എന്നു മാത്രമാണ് പലയിടത്തും അദ്ദേഹം അറിയപ്പെടുന്നത്. നഷ്ടപ്പെട്ടുപോയ വസ്തുക്കൾ കണ്ടെത്തുന്നതിന് പ്രത്യേക മാധ്യസ്ഥം തേടുന്നത് വിശുദ്ധ അന്തോണീസിനോടാണ്. ഈ പ്രത്യേക മേഖലയിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളിലേക്കും ഈ വിശുദ്ധൻ കടന്നു വരുവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നഷ്ടപ്പെട്ടുപോയതിനെ കണ്ടെത്താൻ നാം അദ്ദേഹത്തെ വിളിക്കുമ്പോൾ പലപ്പോഴും യേശുവിൻ്റെ പക്കലേക്കാണ് അദ്ദേഹം നമ്മെ നയിക്കുന്നത്. സഭയിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മഹനീയരായ വിശുദ്ധരെ ഉയർത്തിക്കൊണ്ടാണ് ദൈവം അവയ്ക്ക് ഉത്തരം നൽകുന്നത്. പോർച്ചുഗലും യൂറോപ്പിൻ്റെ ഭൂരിഭാഗവും മുസ്ലിം തീവ്രവാദികളുടെ കീഴിലായിരുന്ന ഒരു കാലത്താണ് അന്തോനീസിൻ്റെ ജനനം. 1195 ആഗസ്റ്റ് 15 പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ ദിവസമായിരുന്നു അന്തോനീസിൻ്റെ ജന്മദിനം. അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്നാനനാമം ഫെർണാഡോ എന്നായിരുന്നു. ഇതർത്ഥമാക്കുന്നത് സമാധാനമെന്നും ധൈര്യമെന്നുമൊക്കെയാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ അദ്ദേഹം തൻ്റെ പേര് അന്വർത്ഥമാകുമാർ ജീവിച്ചു. 15 പ്രായമായ ഒരു കുട്ടിയായപ്പോൾ ഉള്ളിൽ വലിയൊരു ശൂന്യത ഫെർണാഡോ അനുഭവിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരു വൈദികനായി തീരണമെന്ന ആഗ്രഹം മുളപൊട്ടിയപ്പോൾ വിസമ്മതിച്ച മാതാപിതാക്കളെ മാത്രമായിരുന്നില്ല അവന് ജയിക്കേണ്ടിയിരുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണമെന്ന് കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന തൻ്റെ സ്വാർത്ഥതയെ കൂടിയായിരുന്നു. കർത്താവ് അവൻ്റെ ഹൃദയത്തിൽ മൃദുലമായി സംസാരിച്ചതിനോട് പ്രതിബദ്ധത പുലർത്തിയതിനാലാണ് പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും പ്രവേശിക്കുവാൻ ഫെർണാഡോയ്ക്ക് കഴിഞ്ഞത്. 1210 അഗസ്തീനോസിൻ്റെ സന്യാസ സഭയിൽ ഫെർണാഡോ ചേർന്നു. എല്ലാം ഉപേക്ഷിച്ച് സന്യാസഭവനത്തിൻ്റെ പടികൾ കടന്നപ്പോൾ പിന്നിൽ വിസ്മരിക്കുന്നവയെക്കുറിച്ച് ഉറച്ച ബോധ്യം അവനുണ്ടായിരുന്നു. അവിടെ നിന്നും 100 അകലെയുള്ള മറ്റൊരു മഠത്തിലേക്ക് പിന്നീട് സ്ഥലം ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 17 അവിടെ വച്ച് സഭാപഠനങ്ങളെക്കുറിച്ചും സഭാസ്ഥാപകൻ്റെ ചൈതന്യത്തെക്കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ ഗാഢമായ ജ്ഞാനം അദ്ദേഹം സ്വന്തമാക്കി. അദ്ദേഹത്തിൻ്റെ 8 വളരെ ആഴമായ പഠനത്തിനിടയ്ക്ക് ഫ്രാൻസിസ്കൻ സന്യാസികളിൽ 5 ചേർന്ന് മൊറോക്കോയിലെ മുസ്ലിങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കാൻ പോയ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം കേൾക്കുകയുണ്ടായി. 5 രക്തസാക്ഷികളായി തീരുകയാണുണ്ടായത്. ഈ അനുഭവം കേട്ടപ്പോൾ മൊറോക്കോയിൽ പോയി തങ്ങളുടെ സഹോദരന്മാരെ പോലെ ഒരു രക്തസാക്ഷിയാവണമെന്ന് അതിയായ ആഗ്രഹം ഫെർണാഡോയ്ക്കുണ്ടായി. പിന്നീട് അഗസ്റ്റീനിയൻ സഭയിൽ നിന്ന് മാറി അന്തോനീസ് എന്ന നാമം സ്വീകരിച്ച് അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. കുറച്ചു മാസങ്ങൾ നീണ്ട സഭാനിയമത്തെക്കുറിച്ചുള്ള പഠനത്തിനൊടുവിൽ അദ്ദേഹം മൊറോക്കയിലേക്ക് രക്തസാക്ഷിത്വം വരിക്കുവാനുള്ള യാത്രയാരംഭിച്ചു. ഈ നാളുകളിൽ വല്ലാത്ത അസ്വസ്ഥതയാണ് അന്തോനീസിൻ്റെ ഹൃദയത്തിലുണ്ടായത്. വഴിയിൽ വച്ച് ഗുരുതരമായ പനി ബാധിച്ചു. ഈ വിവരമറിഞ്ഞ അധികാരികൾ അന്തോനീസിനെ പോർച്ചുഗലിലേക്ക് തിരികെ വിളിപ്പിച്ചു. തിരികെ വന്നപ്പോൾ അന്തോണീസ് രക്തസാക്ഷിയായി മരിച്ചിരുന്നു. അത് മുസ്ലിങ്ങളുടെ കരങ്ങൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് സ്വന്തം ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കുമായിരുന്നു. സഹോദരനായ അന്തോണീസ് തിരികെ വന്നത് ആ വേഷത്തിലും ഭാവത്തിലുമായിരുന്നില്ല. അദ്ദേഹം വിശുദ്ധ അന്തോണീസായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യം പോർച്ചുഗലിലുമായിരുന്നില്ല. പിന്നീട് 2 സിസിലിയിൽ തൻ്റെ സഹോദരന്മാരോടൊപ്പം അന്തോനീസ് താമസിച്ചു. ഈ സമയത്ത് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു. ഈ സമയത്താണ് ഫ്രാൻസിസ്കൻ സഭയുടെ 4 ജനറൽ സമ്മേളനം അസീസിയിൽ വെച്ച് നടക്കുന്നത്. പോർച്ചുഗലിൽ സമ്മേളിച്ച ലോകമെമ്പാടുമുള്ള 2000 വരുന്ന സന്യാസികളോടൊപ്പം അന്തോനീസുമുണ്ടായിരുന്നു. ഫ്രാൻസിസ് ജർമ്മനിയിലേക്ക് മിഷനറിമാരെ അയക്കുന്നതിനായി കർത്താവ് നൽകുന്ന പ്രചോദനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ
അന്തോനീസും കുറേ സന്യാസികളും അതിനായി തയ്യാറായി. ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ഫ്രാൻസിസ് അന്തോനീസിനെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഏത് സമൂഹത്തിനും സമ്പത്തായിരിക്കും അന്തോനീസ് എന്നാണ് ഫ്രാൻസിസ് തൻ്റെ പ്രൊവിൻഷ്യാലിനോട് അന്തോനീസിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ അന്തോനീസിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. മലനിരകളിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനും കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിനും ഒരു വൈദികനെ ആവശ്യമായി വന്നപ്പോൾ അന്തോനീസിന് അവസരം ലഭിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ അന്തോനീസ് മുന്നോട്ട് വന്നു. എന്നാൽ ആ സന്തോഷത്തിൻ്റെ നാളുകൾ അധികം നീണ്ടുനിന്നില്ല. 1223 ഫാദർ ഗ്രേഷിനോടൊപ്പം ഒരു തിരുപ്പട്ട സ്വീകരണത്തിൽ പങ്കെടുക്കുവാൻ അന്തോനീസ് പോവുകയുണ്ടായി. മെത്രാൻ ഫാദർ ഗ്രേഷിനോട് തിരുപ്പട്ടം സ്വീകരിക്കുന്നവരോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അല്പം വിഷമത്തോടെ തൻ്റെ നിസ്സഹായതയെ ഏറ്റുപറഞ്ഞുകൊണ്ട് അന്തോനീസിനു നേരെ വിരൽ ചൂണ്ടി. അങ്ങനെ അനുസരണത്തിന്മേൽ ആ വൈദികാർത്ഥികളോട് സംസാരിക്കുവാൻ അന്തോനീസ് തയ്യാറായി. അത്ഭുതമെന്ന് പറയട്ടെ, തിരുവചനങ്ങൾ മുഴുവനും അന്തോനീസിന് കാണാപാഠമായിരുന്നു. ഉള്ളിൽ നിറഞ്ഞുനിന്ന ജ്ഞാനത്തിൻ്റെ ഉറവകൾ തുറന്നു. മിഷണറിയാകുവാൻ താൻ പഠിച്ചുവച്ച വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയായിരുന്നു. അതിൻ്റെ അർത്ഥങ്ങളും വ്യാപ്തിയും ഇടതടവില്ലാതെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്കൊഴുകി. അന്നു മുതലാണ് അന്തോനീസ് ഒരു പ്രാസംഗികനായി മാറിയത്. പിന്നീട് അന്തോനീസിനെ ദൈവശാസ്ത്രത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും ഉപരിപഠനത്തിനായി വിശുദ്ധ ഫ്രാൻസിസ് നിയോഗിച്ചു. അദ്ദേഹം അനുസരണയോടെ അതും ഏറ്റെടുത്തു. വലിയ ജ്ഞാനം നിറഞ്ഞു നിന്നിരുന്ന അന്തോനീസിനെ ഒന്നു കേൾക്കുവാൻ ജനങ്ങളും സഹപ്രവർത്തകരും കൊതിച്ചിരുന്ന കാലമായിരുന്നു അത്. ഫ്രാൻസിസിൻ്റെ നിർദ്ദേശപ്രകാരം സന്യാസഭവനത്തിലുള്ളവരെ മുഴുവൻ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നതിനുള്ള ചുമതല അന്തോനീസിൻ്റെ ചുമലിലായി. എപ്പോഴും ദൈവവചനത്തോടും സഭയോടുമുള്ള സ്നേഹമായിരുന്നു അന്തോനീസിൻ്റെ ഹൃദയത്തിൽ. ദൈവസ്നേഹത്തിൽ നിന്നുത്ഭവിക്കുന്ന ജ്ഞാനവജസ്സുകളായിരുന്നു അന്തോനീസിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടത്. ദൈവത്തെ അറിയാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനാവില്ല. സ്നേഹിക്കാതെ നമുക്ക് ദൈവത്തെ അറിയാനുമാവില്ല. ഫ്രാൻസിലായിരിക്കുമ്പോൾ ഫ്രഞ്ച് സംസാരിക്കുന്നവരോട് അന്തോനീസ് പ്രസംഗിക്കുമായിരുന്നു. ഫ്രഞ്ച് ഭാഷ ഒട്ടും വശമില്ലാതിരുന്ന അന്തോനീസിൻ്റെ വാക്കുകൾ ഫ്രാൻസിലെ ജനങ്ങൾക്ക് അവരുടെ ഭാഷയിൽ മനസ്സിലാകുന്നത് ഒരത്ഭുതമായിരുന്നു. ഇറ്റലിയിൽ വച്ച് അദ്ദേഹം ഇറ്റാലിയനിൽ സംസാരിക്കുമായിരുന്നു. ഭാഷയെ വെല്ലുന്ന സത്യങ്ങളെക്കുറിച്ചാണ് അന്തോനീസ് സംസാരിച്ചിരുന്നത്. ഒരിക്കൽ പരിശുദ്ധ പിതാവിൻ്റെ മുൻപിൽ വച്ച് അന്തോനീസിന് പ്രസംഗിക്കേണ്ടതായി വന്നു. പല ഭാഷകളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ളവർ അവിടെയുണ്ടായിരുന്നു. എന്നാൽ എല്ലാവർക്കും താന്താങ്ങളുടെ ഭാഷയിൽ അന്തോനീസിൻ്റെ പ്രസംഗം മനസ്സിലായിരുന്നു. പാഷണ്ഡതകളുടെ കാലമായിരുന്നു അത്. സഭയെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും ശരിയായ അറിവ് വിശ്വാസികൾക്കുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ തെറ്റായ പഠനങ്ങളെ വിവേചിച്ചറിയുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ നിരന്തരമായി അന്തോനീസിൻ്റെ തൂലിക തെറ്റായ പഠനങ്ങൾക്കെതിരെ ചലിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാലത്തും സഭയിൽ സംരക്ഷകരായ വിശുദ്ധരുണ്ടായിരുന്നതുപോലെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് സഭയെ തകർക്കുവാനിറങ്ങിയവർക്ക് അന്തോനീസ് എന്നും ഒരു പ്രതിബന്ധമായി നിലകൊണ്ടു. തൻ്റെ അവഗാഹമായ പഠനത്തിൻ്റെയും വിശുദ്ധിയുടെയും പരിവേഷത്തോടുകൂടി സകല ആക്രമണങ്ങളെയും അന്തോനീസ് അതിജീവിച്ചു. അങ്ങനെ ശത്രുക്കളും മിത്രങ്ങളും ധാരാളമായി അന്തോനീസിന് കൂട്ടിനുണ്ടായിരുന്നു. ആത്മാക്കളുടെ നാശത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ് സുവിശേഷ പ്രവർത്തനത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. കത്തോലിക്കാ സഭയുടെ കെട്ടുറുപ്പിനും വളർച്ചയ്ക്കുമായി ഒരഗ്നിപർവ്വതം കണക്കെ സ്നേഹത്താലും തീക്ഷ്ണതയാലും എരിയുന്ന എഴുത്തുകളും പ്രസംഗങ്ങളുമായിരുന്നു അന്തോനീസിൻ്റേത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അദ്ദേഹം പല സമൂഹങ്ങളെയും വ്യക്തികളെയും തെറ്റായ പഠനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല, പ്രസംഗിക്കുന്നത് ജീവിച്ചു കാണിക്കുന്നതിലും അദ്ദേഹം എന്നും മുൻപിലായിരുന്നു. ഒരിക്കൽ യാത്രയ്ക്ക് ശേഷം മടങ്ങി വന്ന അന്തോനീസിനോട് സഹോദരൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഇന്ന് പ്രസംഗിക്കാതിരുന്നത്? അപ്പോൾ അന്തോനീസ് പറഞ്ഞു, ഇന്ന് നാം നമ്മുടെ ജീവിതത്തിലൂടെ പ്രസംഗിക്കുകയായിരുന്നു. ഫ്രാൻസിസിൻ്റെ വാക്കുകൾ നമുക്കോർക്കാം,
എല്ലായ്പ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക. വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. യേശുവിനെ പോലെ ചുറ്റി നടന്ന് സുവിശേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു വിശുദ്ധ അന്തോനീസിൻ്റെ രീതി. അതിനിടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. മാനസാന്തരമായിരുന്നു വിശുദ്ധ അന്തോനീസിൻ്റെ പ്രസംഗത്തിൻ്റെ അനന്തരഫലം. കൂദാശകളിലേക്കുള്ള ഒരു മടക്കയാത്രയായിരുന്നു ജനങ്ങളുടെ ജീവിതം. ധാർമ്മികമായി അധപതിച്ച ഒരു സമൂഹത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്നതിന് അന്തോനീസിൻ്റെ പ്രസംഗങ്ങൾ സഹായിച്ചു. പറയുന്ന വചനങ്ങൾക്ക് അത്ഭുതങ്ങളുടെ സാക്ഷ്യവും പിൻബലവും അന്തോനീസിനുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണികളിൽ കുറേ സ്ത്രീകൾ അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. അദ്ദേഹം അപ്പോൾ തന്നെ തിരിഞ്ഞ് പുഴയിലേക്ക് നോക്കി പ്രസംഗിക്കുവാൻ തുടങ്ങി. മത്സ്യങ്ങൾ പുഴയിലെ വെള്ളത്തിലുയർന്ന് അന്തോനീസിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കാതുകൂർപ്പിച്ചു. പ്രസംഗത്തിന് ശേഷം അന്തോനീസ് അവയെ ആശീർവദിച്ചപ്പോൾ ആ മത്സ്യങ്ങൾ തിരികെ പോയി. അന്തോനീസിൻ്റെ പ്രസംഗം കേൾക്കുവാൻ പ്രകൃതി മാത്രമല്ല ശത്രുക്കൾ പോലും തയ്യാറാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അനേകം പാഷണ്ഡതകളിൽ വിശ്വസിക്കുന്നവരെയും ഭിന്നതയുണ്ടാക്കുന്നവരെയും ക്രിസ്തുവിനു വേണ്ടി നേടുവാൻ അന്തോനീസിന് കഴിഞ്ഞു. എന്നാൽ ബോംബിയോ എന്നൊരു മനുഷ്യൻ ഒന്നിനും വഴങ്ങുന്ന ആളായിരുന്നില്ല. അദ്ദേഹം ഒരു പാഷണ്ഡിയായിരുന്നെന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കഴുതയെ പട്ടിണിക്കിടും. 3 ദിവസം കഴിഞ്ഞ് കഴുതയ്ക്കിഷ്ടപ്പെട്ട ഭക്ഷണവുമായി ഞാൻ ഒരു വശത്ത് നിൽക്കും. ദിവ്യകാരുണ്യവുമായി അന്തോനീസിന് മറുവശത്ത് നിൽക്കാം. ആരെയാണ് ആദ്യം കഴുത ശ്രദ്ധിക്കുന്നതെന്ന് നമുക്കറിയാം. വാതുവച്ചതുപോലെ അവർ മത്സരത്തിനെത്തി. 3 ദിവസവും ആ മനുഷ്യനു വേണ്ടി അന്തോനീസ് പ്രാർത്ഥനയിലായിരുന്നു. പട്ടിണി കിടന്ന കഴുത ദിവ്യബലിക്കു ശേഷം ദിവ്യകാരുണ്യവുമായി നടന്നുവരുന്ന അന്തോനീസിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. മൈതാനത്തിൻ്റെ ഇരുവശവുമായി നിന്നെങ്കിലും ബോംബിയോയുടെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണത്തിലേക്ക് കഴുത നോക്കിയതേയില്ല. ദിവ്യകാരുണ്യത്തിലെ യേശുവിൻ്റെ സാന്നിധ്യം അത് വിശ്വസിക്കാത്തവർക്ക് കാണിച്ചു കൊടുത്ത വലിയ അത്ഭുതമായിരുന്നു ഇത്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ, ദൈവത്തെ ആരാധിക്കുവാൻ ഇവിടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്തോനീസിൻ്റെ ആജ്ഞാസ്വരം കേട്ടതേ ഇഷ്ടപ്പെട്ട പുല്ലും വിശപ്പുമൊക്കെ ആ മിണ്ടാപ്രാണി പോലും മറന്നുപോയി. അടുത്തേക്ക് പോവുക മാത്രമല്ല, 2 കൈകളും നിലത്തൂന്നി കഴുത പ്രണമിക്കുകയും ചെയ്തു. എല്ലാവർക്കും വിശ്വാസമായെന്നുറപ്പായപ്പോൾ അന്തോനീസ് അതിനെ സ്വതന്ത്രമായി പോകുവാൻ അനുവദിച്ചു. ബോംബിയോയും മടിച്ചില്ല, മുട്ടിന്മേൽ നിന്ന് ദിവ്യകാരുണ്യത്തെ ആരാധിച്ചു. അദ്ദേഹം സത്യവിശ്വാസം സ്വീകരിച്ചു. തൻ്റെ പ്രസംഗത്തിലൂടെയും അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയും ആ ഗ്രാമത്തിലെ മുഴുവൻ പാഷണ്ഡതകളെയും തുടച്ചു മാറ്റിയതിനു ശേഷമാണ് അന്തോനീസ് അവിടെ നിന്ന് മടങ്ങിയത്. ദിവ്യകാരുണ്യത്തിലെ ദൈവിക സാന്നിധ്യത്തെ തെറ്റില്ലാതെ പഠിപ്പിച്ച അന്തോനീസിൻ്റെ കാഴ്ചപ്പാടുകൾ വലിയ സഭാ പഠനങ്ങളിലേക്ക് പോലും വഴിതെളിച്ചിട്ടുണ്ട്. പാഷണ്ഡത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ പഠനങ്ങളുമായി സഭാ നേതൃത്വവും മുന്നോട്ട് വരുന്നത് 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും തലമുറകളെ വിശ്വാസത്തിലും ദിവ്യകാരുണ്യ ഭക്തിയിലും വളർത്തുവാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ പഠനങ്ങൾ ഉപയുക്തമാണ്. ദൈവപിതാവിലേക്ക് മനുഷ്യമക്കളെ ബലിയിലൂടെ വിളിക്കുന്ന നല്ല നാഥന് നമുക്ക് നന്ദി പറയാം. അൾത്താരയിൽ ഓസ്തിയും വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീരവും രക്തവുമായി തീരുന്നുവെന്ന സത്യത്തിന് ലോകാവസാനം വരെ നിലനിൽപ്പുണ്ടാവും. ആ ശരീരം യേശുവിൻ്റെ യഥാർത്ഥ ശരീരമാണ്. മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവാകുകയും കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്ത അതേ ശരീരം അവിടുന്നാണ് ഉയർത്തെഴുന്നേൽക്കുകയും പിതാവിൻ്റെ വലതുവശത്ത് സന്നിഹിതനായിരിക്കുകയും ചെയ്യുന്നത്. ഇതേ ശരീരമാണ് എല്ലാ ദിവസവും നമുക്ക് വിശുദ്ധ കുർബാന മധ്യേ ഭക്ഷിക്കുവാനായി അവിടുന്ന് നൽകുന്നത്. ഫ്രാൻസിസിൻ്റെ മരണശേഷം അന്തോനീസ് അസീസിയിലേക്ക് മടങ്ങി. പാവപ്പെട്ടവരുടെ ആ സമൂഹം ആയിരങ്ങളിലേക്ക് വളർന്നിരുന്നു. എല്ലാം ക്രമീകരിക്കേണ്ടതും വഴി നടത്തേണ്ടതുമായുണ്ട്. പിന്നീട് അദ്ദേഹം പ്രൊവിൻഷ്യാളായി തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാവർക്കും സേവനം ചെയ്യുന്ന വ്യക്തിയായി
തന്നെ കാണണമെന്നും ഒരധികാരിയായി തന്നെ ആരും കാണരുതെന്നുമായിരുന്നു അന്തോനീസിൻ്റെ ഏക ആവശ്യം. വീട്ടുജോലികൾ ചെയ്യുകയും സഹോദരങ്ങളുടെ പാദങ്ങൾ കഴുകുകയും ചെയ്യുന്നത് അന്തോനീസിന് വല്ലാത്ത സന്തോഷം നൽകുന്ന നിമിഷങ്ങളായിരുന്നു. അനുസരിക്കുന്നതിനേക്കാൾ സ്നേഹിക്കാൻ അദ്ദേഹം തൻ്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചു. സ്നേഹം കട്ടിയുള്ളവയെ ലഘുവാക്കുകയും സ്നേഹരാഹിത്യം ലഘുകാര്യങ്ങളെ കട്ടിയുള്ളതാക്കുകയും ചെയ്യുന്നു. ജ്ഞാനവും സത്യവും നമ്മുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കണമെന്നും ക്രിസ്തു സന്ദേശം കൈമാറുന്നത് സ്വർഗീയ സന്തോഷത്തോടും മാലാഖമാരുടെ സംഗീതത്തോടും കൂടിയാവണമെന്നും അദ്ദേഹം സഹോദരരെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. ദൈവം വരുന്നത് പ്രക്ഷുബ്ധമായ കൊടുങ്കാറ്റിലോ ഭൂകമ്പത്തിലോ ഇടിമുഴക്കത്തിലോ അല്ല, ശാന്തമായ ലളിതമായ മാരുതനിലാണ്. അതിനാൽ നമ്മുടെ ഹൃദയത്തിലെ ശാന്തതയിലും സമാധാനത്തിലുമാണ് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത്. വിശുദ്ധ അന്തോനീസിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ചിത്രം അദ്ദേഹം ഉണ്ണി യേശുവിനെയുമായി നിൽക്കുന്നതാണ്. ഈ ചിത്രം 800 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ജനഹൃദയങ്ങളോട് അനേകം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എളിമയുടെ ഉദാത്ത മാതൃകയായ ഉണ്ണി യേശുവിനെ അനുകരിക്കാനും സ്നേഹിക്കാനും അന്തോനീസ് നമ്മെ മാടി വിളിക്കുന്നുണ്ട്. നാട് ചുറ്റി സഞ്ചരിക്കുമ്പോൾ പാവപ്പെട്ടവരുടെയും എളിയവരുടെയും ഭവനങ്ങളായിരുന്നു അന്തോനീസിനിഷ്ടം. അന്തോനീസിൻ്റെ മുറിയിൽ നിന്ന് ഒരിക്കൽ വലിയൊരു പ്രകാശം പുറത്തേക്ക് പ്രസരിക്കുവാൻ തുടങ്ങി. സന്ദർശകരിലൊരാൾ നോക്കിയപ്പോൾ അന്തോനീസിനോടൊപ്പം ഒരു കൊച്ചുകുട്ടി കളിക്കുന്നതാണ് ഏവരും കണ്ടത്. അന്തോനീസ് ആ കുഞ്ഞിനെയും സ്നേഹിക്കുകയും തലോടുകയും ചെയ്യുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അനിതര സാധാരണമായ ഒരു സുഗന്ധവും സ്നേഹവും കൊണ്ട് ആ ഭവനവും പരിസര പ്രദേശങ്ങളും നിറഞ്ഞു. ഈ കുഞ്ഞ് ലോകത്തെ മുഴുവൻ സന്തോഷത്താൽ നിറയ്ക്കും. സ്വർഗീയ സന്തോഷം കൊണ്ട് ഏവരും നിറയുമ്പോഴാണ് ഈ കുട്ടി ഉണ്ണീശോയാണ് എന്ന് ഏവർക്കും മനസ്സിലാവുന്നത്. മാലാഖമാർ അദ്ദേഹത്തിന് ചുറ്റും അണിനിരക്കുമായിരുന്നു. പിറ്റേ ദിവസം വീട്ടുടമസ്ഥൻ അന്തോനീസിനോട് ചോദിച്ചു, എന്താണ് ഉണ്ണീശോ അങ്ങയോട് പറഞ്ഞത്? അന്തോനീസ് പറഞ്ഞു, സഭയോട് വിശ്വസ്തത പുലർത്തുന്നത്രയും കാലം ഞാൻ നിങ്ങൾക്ക് ഒരു കുറവും വരുത്തുകയില്ല. പാഷണ്ഡതകൾ നിങ്ങളെ നശിപ്പിക്കും, ചവിട്ടിമെതിക്കും. പിന്നീട് അന്തോനീസിൻ്റെ പ്രവചനം പോലെ പാഷണ്ഡത ആ കുടുംബത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും. സഭയിൽ വിഭജനങ്ങളുണ്ടായത് തെറ്റായ പഠനങ്ങൾക്കും അഹങ്കാരത്തിനും മനുഷ്യർ വംശവതരായതുകൊണ്ടാണ്. എളിമയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാർത്ഥത്തിൽ ആത്മവിശ്വാസമുണ്ടാകൂ. അന്തോനീസിൻ്റെ പൗരോഹിത്യ ജീവിതവും ധാരാളം അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതികഠിനമായ ഉപവാസവും കുമ്പസാരക്കൂട്ടിൽ ചിലവഴിക്കുന്ന മണിക്കൂറുകളും 36 വർഷങ്ങളുടെ ആയുസ്സേ അദ്ദേഹത്തിന് നൽകിയുള്ളൂ. സുവിശേഷത്തിനു വേണ്ടി അദ്ദേഹം എരിഞ്ഞുതീരുകയായിരുന്നു. കട്ടിയുള്ള അനേകം ഹൃദയങ്ങളെ അദ്ദേഹത്തിൻ്റെ സ്നേഹമൂർന്ന വാക്കുകൾ മയമുള്ളതാക്കിയിട്ടുണ്ട്. ഒരിക്കൽ യുവാവായ ഒരു മനുഷ്യൻ അന്തോനീസിൻ്റെ അടുക്കൽ കുമ്പസാരിക്കുവാനെത്തി. തൻ്റെ അമ്മയെ ഉപദ്രവിച്ചിട്ടായിരുന്നു അവൻ്റെ വരവ്. എന്നാൽ ആ പാപം അവൻ മറച്ചുവച്ചപ്പോൾ അമ്മയെ തൊഴിച്ച നിന്റെ കാലുകൾ മുറിച്ചു മാറ്റപ്പെടണമെന്ന് അന്തോനീസ് ഉച്ചത്തിൽ അവനോട് പറഞ്ഞു. പെട്ടെന്ന് കാലുകൾ മുറിഞ്ഞുപോയി. വീട്ടിലെത്തി അന്തോനീസ് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും അവൻ്റെ കാലുകൾ പൂർവ്വസ്ഥിതിയിലായി. ഇതും വിശുദ്ധ അന്തോനീസ് പ്രവർത്തിച്ച വലിയൊരു അത്ഭുതമാണ്. മറ്റൊരു അത്ഭുതം സമ്പത്തുമായി ബന്ധപ്പെട്ടാണ്. ജനം വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുക്കുമായിരുന്നുവെങ്കിലും ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പലിശയ്ക്ക് കടമെടുക്കേണ്ട സ്ഥിതിയിലായിരുന്നു അവർ. അങ്ങനെ പണം കടം കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പ്രസംഗിക്കുവാനുള്ള അവസരം അന്തോനീസിന് ലഭിക്കുകയുണ്ടായി. ഈ ശരീരം ഇനിയൊന്നിനും ഉപകരിക്കുകയില്ല, ഇവൻ്റെ ആത്മാവ് നരകത്തിലാണിപ്പോൾ ഉള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എവിടെയാണോ നിങ്ങളുടെ നിക്ഷേപം, അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും എന്ന വചനം ഈ മനുഷ്യനിൽ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ കിടത്തിയിരിക്കുന്ന വ്യക്തിക്ക്
ഹൃദയമുണ്ടായിരുന്നില്ലെന്ന് ഏവരും കണ്ട് ബോധ്യപ്പെട്ടു. അതൊരു അടയാളമായിരുന്നു. മറ്റൊരിടത്ത് തനിക്കുണ്ടായ കുഞ്ഞിനെ സമീപിക്കുവാൻ ഒരു വ്യക്തി തയ്യാറായിരുന്നില്ല. തൻ്റെ ഭാര്യ ഒരു വ്യഭിചാരിണിയാണെന്നും കുട്ടി തൻ്റേതല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ജനിച്ചു വീണ കുട്ടിയെ കയ്യിലെടുത്ത് അന്തോനീസ് ചോദിച്ചു, യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ആരാണ് നിന്റെ പിതാവ്? വലിയൊരു കുട്ടി സംസാരിക്കുന്നതുപോലെ തൻ്റെ പിതാവ് പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ തന്നെയാണെന്ന് ഏവരും കാണെ ആ കുട്ടി സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അന്തോനീസ് ആ പിതാവിനോട് ഇപ്രകാരം നിർദ്ദേശിച്ചു, ഈ കുട്ടിയെയും ഭാര്യയെയും സ്വീകരിക്കുക, അവരോട് സ്നേഹമുള്ളവനായിരിക്കുക. പാഷണ്ടികൾ ഉറങ്ങാതെ അധ്വാനിക്കുകയായിരുന്നു. അന്തോനീസിന് ഉറക്കമുണ്ടായിരുന്നില്ല. അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്നതിനുള്ള വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അദ്ദേഹവും തയ്യാറാക്കുമായിരുന്നു. ഒരിക്കൽ പാഷണ്ഡികൾ അദ്ദേഹത്തെ വാഗ്വാദത്തിനായി ക്ഷണിച്ചു. അവരെ മാനസാന്തരപ്പെടുത്താമെന്ന് കരുതി അദ്ദേഹം ക്ഷണം ഏറ്റെടുത്തു. അത് വലിയൊരു ചതിയായിരുന്നു. അവർ മാരകമായ വിഷം കലർത്തിയ ഭക്ഷണമാണ് അന്തോനീസിന് നൽകിയത്. പരിശുദ്ധാത്മാവ് അന്തോനീസിനോട് സംസാരിച്ചു. അവിടെ കൂടിയിരുന്നവരെ ഇത്തരത്തിൽ തന്നെ അപകടപ്പെടുത്തുവാൻ ശ്രമിച്ചതിനെ പ്രതി അന്തോനീസ് സ്നേഹത്തോടെ ശാസിച്ചു. അപ്പോൾ മാരകമായ വിഷം ഏൽക്കുകയില്ലെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനാൽ അതൊന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ചെയ്തതാണെന്ന് ശത്രുക്കൾ വാദിച്ചു. ആ ഭക്ഷണം കഴിച്ചിട്ട് അന്തോനീസിന് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ തങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. തൻ്റെ കരങ്ങളുയർത്തി കുരിശടയാളം വരച്ചതിന് ശേഷം കൊടും വിഷം നിറഞ്ഞ ആ ഭക്ഷണം അന്തോനീസ് കഴിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അവരെയെല്ലാം മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അന്തോനീസിൻ്റെ കുടുംബസ്ഥലത്ത് ഒരു കുട്ടിയുടെ ജഡം കണ്ടെത്തിയപ്പോൾ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് കുറ്റക്കാരനെന്ന് മുദ്രകുത്തി അന്തോനീസിൻ്റെ പിതാവിനെ അവർ അറസ്റ്റ് ചെയ്തു. വിശുദ്ധ അന്തോനീസ് പാദുവായിലായിരുന്നുവെങ്കിലും ഒരേ സമയത്ത് ലിസ്ബണിലും കാണപ്പെട്ടു. പിതാവിന് വേണ്ടി വാദിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ അന്തോനീസ് മരിച്ചുപോയ കുട്ടിയുടെ ശരീരത്തോട് എഴുന്നേൽക്കാൻ പറയുകയും ആരാണ് തന്നെ വധിച്ചതെന്ന് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തൽക്ഷണം കുട്ടി എഴുന്നേറ്റ് നിന്ന് സത്യം പുറത്തു പറഞ്ഞു. അന്തോനീസിൻ്റെ കുടുംബക്കാർക്ക് ഇതിൽ ഒരു പങ്കുമില്ലെന്നും അവർ നിരപരാധികളാണെന്നും കുട്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനും അന്തോനീസിന് കഴിഞ്ഞു. മധ്യവയസ്കയായ ഒരു സ്ത്രീയുടെ കുട്ടി മരിച്ചുപോയി. വളരെ ദുഃഖത്തോടെ ആ അമ്മ അന്തോനീസിൻ്റെ സന്നിധിയിലെത്തി തൻ്റെ കുഞ്ഞിന് ജീവൻ നൽകണമെന്ന് അപേക്ഷിച്ചു. വീട്ടിലേക്ക് പോയിക്കൊള്ളാനും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞ് അദ്ദേഹം അവളെ യാത്രയാക്കി. തിരികെ വീട്ടിലെത്തുമ്പോൾ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ആ സ്ത്രീ കണ്ടത്. മറ്റൊരിക്കൽ പൊള്ളലേറ്റു മരിച്ച ഒരു കുട്ടിയുമായി ഒരമ്മ നിലവിളിച്ചുകൊണ്ട് അന്തോനീസിൻ്റെ അടുക്കിലെത്തി. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ തൽക്ഷണം കുട്ടിക്ക് ജീവൻ വച്ചു. ആ കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റതിൻ്റെ പാടുകൾ പോലും നിശേഷം മാറിപ്പോയിരുന്നു. മരണത്തിന് ശേഷവും ധാരാളം അത്ഭുതങ്ങൾ അന്തോനീസ് പ്രവർത്തിച്ചിട്ടുണ്ട്. മലിയാൻഡ്രോ മാക്കിൻലി എന്നൊരാളുടെ ഭവനത്തിൽ ഒരിക്കൽ അന്തോനീസ് പ്രവർത്തിച്ചിരുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. വിശ്വാസമില്ലാതിരുന്ന മലിയാൻഡ്രോ തൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് നിലത്തെറിയുവാനായി എടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഈ ഗ്ലാസ് നിലത്തെറിയുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കട്ടെ. ഇന്നും പൊട്ടാതെ അവശേഷിക്കുന്ന ആ ഗ്ലാസ് നമുക്ക് കാണാവുന്നതാണ്. ആ മനുഷ്യനെ മാനസാന്തരപ്പെടുന്നതിന് ഇത് ഇടയാക്കി. പാതുവായിൽ ഒരു കുട്ടി അപകടകരമായ ഒരു കുഴിയിൽ വീണ് മരിച്ചുപോയി. അന്തോനീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടി അവർ പ്രാർത്ഥിച്ചു. തൻ്റെ കുഞ്ഞ് സുഖപ്പെടുകയാണെങ്കിൽ അന്തോനീസിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാമെന്നും അവൾ നേർച്ച നേർന്നിരുന്നു.
ഈ വാഗ്ദാനം നടത്തിയ ആ നിമിഷം തന്നെ കുട്ടി ചാടിയെണീറ്റു. അങ്ങനെ വിശുദ്ധ അന്തോണീസ് അതിവേഗം അനുഗ്രഹം നൽകുന്നതിൽ ബദ്ധശ്രദ്ധനാണ്. ഫ്രാൻസിസിന്റെ മരണശേഷം പ്രസംഗത്തിന്റെ എല്ലാ ചുമതലയും അന്തോണീസിനായിരുന്നു. യേശുവിനെക്കുറിച്ച് സധൈര്യം അദ്ദേഹം പ്രസംഗിച്ചു. ഒരു ദിവസം അന്തോണീസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്രാൻസിസ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അന്തോണീസിന്റെ ശുശ്രൂഷകൾക്ക് ആധികാരികതയും അനുഗ്രഹവും നൽകിയതിനു ശേഷമാണ് ഫ്രാൻസിസ് മറഞ്ഞുപോയത്. കർത്താവിൻ്റെ കുരിശിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വളരെ മനോഹരമായിരുന്നുവെന്ന് ഫ്രാൻസിസ് പിതാവ് പോലും സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അന്തോണീസിന് തൻ്റെ മരണസമയം കൃത്യമായി അറിയാമായിരുന്നു. തൻ്റെ ഈ ലോകം വിട്ടുള്ള യാത്രയെക്കുറിച്ച് അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചു. 1231 ജൂൺ മാസം 13-ാം തീയതി അദ്ദേഹം രോഗബാധിതനായി. തൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പാതുവായിലേക്ക് പോകണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു. മാതാപിതാക്കളെ ദർശിച്ച ശേഷം അടുത്തുള്ള ഒരു സന്യാസ ഭവനത്തിലേക്ക് അവർ പോയി. അവിടെ വച്ച് അന്തോണീസ് തൻ്റെ നിത്യസമ്മാനം വാങ്ങുവാനായി ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. സ്വർഗം തനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ മാതാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു അവസാന സമയങ്ങൾ അദ്ദേഹം ചിലവഴിച്ചത്. അങ്ങ് എന്ത് കാണുന്നുവെന്ന ചോദ്യത്തിന് ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു എന്നതായിരുന്നു മറുപടി. കുരിശിലേതുപോലെ കരങ്ങൾ വിരിച്ച് ശൂന്യനായായിരുന്നു അന്തോണീസിൻ്റെ മടക്കം. തൻ്റെ അമ്മയുടെ കരങ്ങളിൽ കുഞ്ഞുറങ്ങുന്നതുപോലെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് ശാന്തനായി വിട ചൊല്ലി. അനേകരുടെ കണ്ണുനീരിൻ്റെ മധ്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. മരണസമയത്ത് നമുക്കു വേണ്ടി ദൈവമാതാവിൻ്റെ മാധ്യസ്ഥവും തേടി പ്രാർത്ഥിച്ചുകൊണ്ട് അന്തോണീസ് മറ്റൊരത്ഭുതം കാണുവാൻ വേണ്ടി സ്വർഗത്തിലേക്ക് യാത്രയായി. പാതുവായിൽ തന്നെ സംസ്കരിക്കണമെന്ന അന്തോണീസിൻ്റെ ആഗ്രഹം നടത്തിക്കൊടുക്കുക എളുപ്പമായിരുന്നില്ല. മൃതദേഹത്തെ ചൊല്ലി കുടുംബക്കാരും സന്യാസസഭക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. മെത്രാൻ സ്ഥലത്തെത്തി. പിന്നീട് ആന്റണിക്ക് തൻ്റെ സ്ഥലമായ പാതുവായിൽ സംസ്കരിക്കപ്പെടാനുള്ള അനുമതി നൽകപ്പെട്ടു. കുഴിമാടത്തിൽ അനേകർ സുഖം പ്രാപിച്ചു. അന്ധരായവർ കാണുകയും കേൾവിയില്ലാത്തവർക്ക് കേൾവി ലഭിക്കുകയും ചെയ്തു. അനേകം ജീവിതങ്ങൾ നവീകരിക്കപ്പെടുകയും ജീവിതം വിശുദ്ധിയുള്ളതായി തീരുകയും ചെയ്തു. മരിച്ചവർ പോലും ഉയർപ്പിക്കപ്പെട്ടു. വളരെ മനോഹരമായ ഒരു പാരമ്പര്യം അന്തോണീസിൻ്റെ മരണത്തിന് ശേഷം വളർന്നു വന്നിരുന്നു. ഒരു സ്ത്രീയുടെ ആൺകുട്ടി മരിച്ചപ്പോൾ കുഞ്ഞിനെയുമായി അവൾ വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയത്തിലേക്കോടി. കുട്ടി സുഖപ്പെടുകയാണെങ്കിൽ എല്ലാ വർഷവും സൗജന്യമായി കുറേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു. വിശുദ്ധൻ അവളെ കൈവിട്ടില്ല. കുട്ടി ജീവൻ പ്രാപിച്ചു. അങ്ങനെയാണ് ഇന്ന് നിലവിലിരിക്കുന്ന ഭക്ഷണ വിതരണം നേർച്ചയുടെ ഭാഗമായി നടത്തുന്നത്. 1232 മെയ് മാസം 30-ാം തീയതി അന്തോണീസിനെ വിശുദ്ധരുടെ ഗണത്തിലേക്കുയർത്തി. 1946 സഭയുടെ വേദപാരംഗതനായി വിശുദ്ധ അന്തോണീസിനെ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്ന് ജീവിച്ചു മരിക്കുന്ന പലരെയും ആരും ഓർമ്മിക്കുന്നില്ല. എന്നാൽ ആരാലും അറിയപ്പെടാതെ ജീവിച്ച അന്തോണീസിനെ ലോകം മുഴുവനും അറിയുകയും ആദരിക്കുകയും ചെയ്യുന്നു. യേശുവിന് വേണ്ടി ജീവിച്ചവനെ ദൈവം മഹത്വപ്പെടുത്തുക തന്നെ ചെയ്തു. എവിടെയാണോ നിങ്ങളുടെ നിക്ഷേപം, അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ആരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്, ആരെയാണ് നിങ്ങൾ അനുഗമിക്കുന്നത്, ഇക്കാര്യങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരം കണ്ടെത്തി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നമ്മുടെ പ്രാർത്ഥനകൾ വിശുദ്ധ അന്തോണീസ് വഴിയായി നമുക്ക് ദിവ്യകുമാരൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അവിടുന്ന് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവൻ തിരികെ കൊണ്ടുവരാൻ നമ്മെ സഹായിക്കട്ടെ.